എനിക്ക് ആക്ഷനൊന്നും വേണ്ട. ഞാൻ റെഡി, 1 2 3. ഇത്രയേ ഉള്ളൂ ശ്രീവിദ്യ, നീ അടങ്ങ്. ലോകമറിയാത്തൊരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുളിച്ചില്ല, സ്മെല്ലുണ്ടോ? തോന്നുന്നു ആരും അധികം ചെയ്യാത്ത ഒരു സാധനമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഔപചാരികത എന്നെ സമ്മതിക്കണ്ട. ഔപചാരികത ഇല്ലേ, ആദ്യം ഞാൻ നോക്കട്ടെ. അയ്യോ, ഇത് ഡോളർ അല്ലല്ലോ, ദിനാറല്ലേ. അയ്യോ, ദുബായിൽ ഏതായിരുന്നു? ഭ്രാന്തിനുള്ളതാണ്. ചില സമയങ്ങളിൽ ഞാൻ ഭയങ്കര ഡൗൺ ആണ്. അപ്പൊ ഇതിന് അടുത്ത് രണ്ടു നമുക്ക് പിന്നെ അങ്ങ് അലയ്ക്കല. പെൺപിള്ളേർക്ക് നോട്ട് എഴുതാൻ വേണ്ടി ആൺപിള്ളേരെ കൊടുക്കാറില്ലേ? പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ആൺപിള്ളേരെ കൊണ്ട് നോട്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. പാവാടെ പ്രായത്തിൽ ഞാൻ ഇങ്ങനെയായിരുന്നു, സൺഗ്ലാസ് ഇങ്ങനെ എടുത്തു വയ്ക്കുന്നു, എന്നിട്ട് ഞാൻ അത് കട്ട് ചെയ്ത് ഇറങ്ങിയ കിട്ടും. ഹായ്, ഞാൻ ശ്രീവിദ്യ. അയ്യോ, ഇത് എൻ്റെ ചാനലല്ലേ. അയ്യോ, അപ്പം നമ്മൾ പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എല്ലാവരും ചെയ്യുന്ന കണ്ടൻസ് ഒരിക്കലും എൻ്റെ ചാനലിൽ വരരുത്. ഭയങ്കര വെറൈറ്റി ആയിരിക്കണം. എന്താണ്, ആരും ഇതുവരെ കാണാത്ത ചില സെഗ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. എല്ലാവരെയും പോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്താണ് വഴിമാറി നടക്കണം എന്നുള്ളതാണ് അന്നും ഇന്നും എൻ്റെ ഒരു പോളിസി. സോ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ആരും അധികം ചെയ്യാത്ത ഒരു സാധനമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങട്ടെ. ടേബിളൊക്കെ വൃത്തിയാക്കി വെക്കട്ടെ. ഒരു മിനിറ്റ്, സാധനം പ്രോപ്പർട്ടി എടുക്കണം. വാട്ട്സ് ഇൻ മൈ ബാഗ്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബാഗ്സ് ഉണ്ട്. ഇത് തള്ളിയതല്ല. അപ്പം ഓരോ ആവശ്യത്തിനും ഓരോ ബാഗ്സാണ് എടുക്കുക. ഈ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കുറേ കിട്ടുമല്ലോ, അങ്ങനെയല്ല കേട്ടോ. എൻ്റെ എല്ലാം നല്ല ബാഗ്. അപ്പോൾ ഓരോ ആവശ്യത്തിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ വലിയ ബാഗ്, കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ വലിയ അല്ല കുഞ്ഞു ബാഗ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ അങ്ങനെയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ കൊണ്ടുപോയ ബാഗാണ്. അപ്പോൾ ഞാൻ ഒന്നും മാറ്റിയില്ല. മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്, ഞാൻ അവതരിപ്പിക്കുന്നു ഇത് ഇത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാവും. അതുകൊണ്ട് തുടങ്ങാണ്. പിന്നെ വലിയ വൃത്തികേടൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ്. ഈശ്വരാ, ഊഹ്, ചന്തമുക്കിലേക്ക് നോക്കണ പോലെയുണ്ട്. ആദ്യം ഏത് സാധനം എടുക്കുക? ആദ്യം പിന്നെ എല്ലാവരും യൂസ് ചെയ്യണ സാധനം എൻ്റെ ഫോൺ. എൻ്റെ ഫോണാണ് ഏറ്റവും, അഥവാ ചില സമയങ്ങളിൽ ഞാൻ ബാഗ് എടുക്കാണ്ട് പോയി കഴിഞ്ഞാലും നമ്മുടെ കയ്യിലുള്ള സാധനമാണ് എൻ്റെ ഫോൺ. ഇത് നേരെ എടുക്കണം എന്നുള്ളതാണ്. ഫോണിൻ്റെ പേരനെ എടുക്കട്ടെ. ബാ ഇങ്ങോട്ട്. എന്താ ഒരു പൊട്ടിയായില്ല. ചാർജറ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോ ചേ നീറ്റാക്കി വയ്ക്കായിരുന്നു. ക്രീം, വിക്ടോറിയൻ്റെ ബോഡി ലോഷൻ. ഇതെന്താണെന്നറിയാം, ഇതൊക്കെ ആദ്യം എടുത്ത്, ഇതൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡുള്ള സാധനങ്ങളാണ്, വരാനുണ്ട് കുറച്ച്. പക്ഷേ ആദ്യം പറഞ്ഞ പരിപാടി തന്നെ മതിയായിരുന്നു. സാനിറ്റൈസർ, ഡയറി മിൽക്ക്. ഇത് പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സാധാരണ പെൺപിള്ളേർക്ക് നോട്ട് എഴുതാൻ വേണ്ടി ആൺപിള്ളേർ കൊടുക്കാറില്ലേ? പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ആൺപിള്ളേരെ കൊണ്ട് നോട്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഇവർ ഈ ഡയറി മിൽക്കിലൊന്നും വീഴില്ല, അവർക്കൊക്കെ വലിയ ടൈറ്റ് വേണമായിരുന്നു. എല്ലാവരെയും പോലെ ആവുമ്പോഴല്ലോ വഴിമാറി. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറേ കീസാണ്, ഫ്ലാറ്റിൻ്റെ എല്ലാം കീ ഇതിലുണ്ട്. അയ്യോ, ഫ്ലാറ്റ് നമ്പർ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. അങ്ങനെ കുറേ കീകളാണ്. ഓക്കെ, ചില്ലറ പൈസയൊന്നും അല്ല കേട്ടോ. പിന്നെ പേഴ്സ് തുറക്കണം. ഓക്കെ, തുറക്കാം. ആദ്യം ഞാൻ നോക്കട്ടെ. ആ, ഇതിൽ ATM കാർഡ്സ്, ഞാൻ പൈസ സൂക്ഷിക്കാറേ ഇല്ല. ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെയാണ് ചെയ്യാറ്. അതുകൊണ്ട് ഒരുപാട്, ഒരു സമയത്ത് ഗൂഗിൾ പേ ഒക്കെ പണി മുടക്കിയ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇഷ്ടമല്ല, 10 രൂപയുടെ വില ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ പിന്നെയും പൈസ എടുത്ത് വയ്ക്കുമായിരുന്നു. പിന്നെ ആക്ച്വലി എൻ്റെ കയ്യിൽ എന്ത് ചെയ്യാനാ, ഡോളേഴ്സ്. അയ്യോ, ഇത് ഡോളർ അല്ലല്ലോ, ദിനാറല്ലേ. അയ്യോ, ദുബായിൽ ഏതായിരുന്നു? നല്ല ആൾക്കാരാ. അതിൽ എഴുതിട്ടുണ്ടല്ലേ റിയാൽ. എനിക്കറിയാം, നിങ്ങൾക്ക് അറിയോ, നോക്കിയതാ റിയാൽ. പിന്നെ എൻ്റെ കാർഡ്സ്, കുറേ ATM കാർഡ്സ് ഉണ്ട്, നിറയെ പൈസയാണ്. പാൻ കാർഡ്,
വേറൊരു സാധനം ഉണ്ട്, പക്ഷെ ഇത് കാണിക്കാൻ എൻ്റെ എൻ്റെ ഔപചാരികത എന്നെ സമ്മതിക്കണില്ല. ഔപചാരികത ഇല്ലേ? അയ്യോ, ഇത് ഞാൻ കാണിക്കണോ? ഓക്കെ, ഞാൻ കാണിക്കാം. അത് വിസിലൊക്കെ അടിക്കണേ. ഇത് എൻ്റെ ആധാർ കാർഡ്. അയ്യോ, ബംഗാളി പണിക്ക് വന്ന പോലെ ഇല്ലേ? ഇതായിരുന്നോ ഞാൻ? ചില സമയത്ത് എനിക്ക് അഹങ്കാരം സ്വയം തോന്നുന്ന സമയത്ത് ഞാൻ ഇതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നോക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇത്രയേ ഉള്ളൂ ശ്രീവിദ്യ, നീ അടങ്ങ്. അതിനാണ് ഈ ആധാർ കാർഡ്. അത് കട്ട് ചെയ്ത് ഇറങ്ങിയ കിട്ടും. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലേ. നന്ദി മാത്രമേ ഉള്ളൂ. പേഴ്സ് കഴിഞ്ഞു. പിന്നെ ഇത് കാണുമ്പോൾ പൂക്കളുള്ള ഒരു റൗണ്ടായിട്ട് തോന്നും, പക്ഷെ ഇതല്ല, ഇത് ശരിക്കും മിററാണ്. ഇത് ആൾക്കാർ ചേട്ടനോ പെട്ടെന്ന് ബാഗിൽ കണ്ടാൽ തെറ്റിദ്ധരിക്കില്ല. നമുക്ക് ഇടയ്ക്ക് കയറുന്ന സമയത്ത് ഓക്കെയാണ് എന്ന് പറഞ്ഞ് അടയ്ക്കാം. ഇതൊക്കെ ഞാൻ കണ്ടറിഞ്ഞെടുത്ത സാധനങ്ങളാണ്. ബോ, ചില സമയത്ത് ഈ മുടിക്കൊരു അഴിഞ്ഞാട്ടമുണ്ട്, അതിങ്ങനെ അടക്കി വെക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ബോ, റിഫ്രഷിങ് ക്രീം. ഇത് ബോഡി ഷോപ്പിൻ്റെ ആണ്. ഇത് എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഭയങ്കര ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ഡള്ളായിട്ടിരിക്കാൻ വേണ്ടി എടുക്കും. അപ്പോൾ ഇതിങ്ങനെ എടുക്കുക. ഓ, കുഴിയിലടിച്ച് ഓക്കെ. അയ്യേ, ആ അങ്ങനെ വായിക്കാത്തും കിട്ടി. നല്ല ടേസ്റ്റ് ആട്ടോ, വിശക്കണ സമയത്ത് കഴിക്കാറില്ല. അപ്പോൾ റിഫ്രഷിങ് ക്രീം, അല്ല എന്തായിരുന്നു, സ്പ്രേ, ഫേസ് മിസ്റ്റ്. ഇതെനിക്ക് ഇപ്പോഴാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയത് ഈ ഒരു സാധനം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കിട്ടണമായിരുന്നു. കാരണം മാത്സ് പീരീഡ് എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് കെമിസ്ട്രിയും ഫിസിക്സും. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഉറക്കം തൂങ്ങി കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന്, എൻ്റെ വലിയ കണ്ണായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ പിന്നെയും കുറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഇത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചേനെ. എത്രയാണെന്ന് പറയാം, കണ്ണിലൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഒരു തേങ്ങയും മനസ്സിലാവില്ല. ഇത് ബോഡി മിസ്റ്റ്. ഞാൻ എല്ലാ മിസ്റ്റിൻ്റെ ആളാണ്. എന്തായാലും എടുത്തല്ല, രണ്ടെണ്ണം അടിച്ചിട്ടു. കുളിച്ചില്ല, സ്മെല്ലുണ്ടോ? അടിച്ച് കയറി. പണ്ട് ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഓർബിറ്റ് പല്ല് തേക്കാത്ത സമയങ്ങളിൽ നമ്മൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ്. പിന്നെ ഇതെൻ്റെ ടാബ്ലറ്റാണ്, ഭ്രാന്തിനുള്ളതാണ്. ചില സമയങ്ങളിൽ ഞാൻ ഭയങ്കര ഡൗൺ ആണ്, അപ്പോൾ ഇത് നടത്തുന്ന രണ്ടാൾക്കും പിന്നെ അങ്ങ് അലയ്ക്കല. സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിലൊക്കെ നിങ്ങൾ കണ്ട പല ഭ്രാന്തിനും ഇതെന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതെപ്പോഴും എൻ്റെ ബാഗിലുള്ള സാധനം. ലിപ്സ്റ്റിക്ക്, ഇതൊക്കെ ഇല്ലെങ്കിലുണ്ടല്ലോ ആൾക്കാർ. പേന, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര എഴുത്തും വായനയ്ക്കുള്ള കുട്ടിയാണെന്ന്. ഇതെൻ്റെ ഡുഗിൾ പാഡാണ്. ഇത് എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം എനിക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ എന്നും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. എഴുത്തും വായനയൊക്കെ പഠിച്ച സമയത്ത് മുതലൊന്നും അല്ല, കുറച്ച് നാളെ എല്ലാ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇത് എഴുതി വയ്ക്കും. എനിക്ക് ഭയങ്കര ഷോർട്ട് മെമ്മറിയാണ്, അപ്പോൾ ഇതിൽ എഴുതി വെക്കും. എഴുതി വച്ചിട്ട് ഡേറ്റ്സും കാര്യങ്ങളും എല്ലാ സംഭവവും ഇതിലാണ് എഴുതി വയ്ക്കുക. പിന്നെ വേറെ ചില കാര്യങ്ങളിലും ഞാൻ എൻ്റെ പാട്ടിൻ്റെ കഴിവ് നിങ്ങൾക്കറിയാം, എൻ്റെ ഡാൻസിലുള്ള കഴിവ് നിങ്ങൾക്കറിയാം, എൻ്റെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്കറിയാം, അഭിനയത്തിലുള്ള അഭിനയ ചാരുത നിങ്ങൾക്കറിയാം. പിന്നെ പ്രകടിപ്പിക്കാൻ കിട്ടാത്ത, അല്ലെങ്കിൽ അവസരം അധികം കിട്ടാത്ത ചില കഴിവുകൾ എനിക്കുണ്ട്. അത് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിൽ ഒരുപാടെണ്ണം ഒളിഞ്ഞു കിടക്കേണ്ടത്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ തല്ലും. അയ്യോ, ഒളിഞ്ഞു കിടക്കണം എന്തിയേ? ആ ഓക്കെ. ഞാൻ പണ്ട് സ്കൂൾ യൂത്ത് ഹോസ്റ്റലിലൊക്കെ ചിത്രരചനയ്ക്ക് അധികം കോമ്പറ്റീഷന് പോയ ഒരു കുട്ടിയാണ്. ഇന്നും ഓർമ്മകൾ ഞാൻ അയവിറക്കാറുണ്ട്. ആരും വരയ്ക്കാത്ത നല്ല ഫ്രഷ് ചിത്രം. ഈ കാണുന്ന എം എന്ന് എഴുതിയത് മുല്ലച്ചേരിയുടെ എം അല്ല, അത് കാക്കയാണ്. പിന്നെ ഉദിച്ചുയരുന്ന സൂര്യൻ, രണ്ട് പുല്ല്, പിന്നെ മേൽക്കൂര, ഒരു പാവം കർഷകൻ്റെ വീടായിരുന്നു. ഓർമ്മകൾ അയറിറക്കി വരച്ചതാണ്. പിന്നെ ഞാൻ എന്നെ തന്നെ ചില സമയങ്ങളിൽ വരയ്ക്കാറുണ്ട്. പാവാട പ്രായത്തിൽ ഞാനിങ്ങനെയായിരുന്നു. ഇനി ഇതുകൂടെ ഏതെങ്കിലും ഒന്നിൽ ചെയ്യണം. കഥയും കവിതയും ഡേറ്റൊക്കെ ആയിട്ട് ഇതെങ്ങാനും ആരെങ്കിലും വായിച്ചുണ്ടല്ലോ. സൺഗ്ലാസ്, റൈബൻ്റെ ഗ്ലാസ് ആണേ.
ഇത് ഞാൻ നല്ല വില കൊടുത്ത് മേടിച്ചതാണ്. ഇത് സാധാരണ ഫുൾ ടൈം ഇതെൻ്റെ ബാഗിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കണ്ണിനെ കുറിച്ചൊക്കെ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന്. ഞാൻ ഇതുവരെ ലോകമറിയാത്തൊരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ സൺഗ്ലാസ് വയ്ക്കുന്നത് കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. വെയിലടിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സൺഗ്ലാസ്. പിന്നെ നമ്മൾ ചിലർ അതിനെ വായി നോക്കാൻ ഉപയോഗിക്കും. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന വേറെ ഒന്നാണ്. നമ്മൾ സൺഗ്ലാസ് കയ്യിലല്ലേ. ഇപ്പം നമ്മൾ ഞാൻ പെട്ടെന്ന് ഉറങ്ങുന്ന ഒരാളാണ്. അപ്പം നമ്മളിങ്ങനെ ഞാൻ എനിക്കറിയില്ല എത്ര പേരുണ്ടെന്ന്. ഞാൻ ഉറങ്ങുന്ന സമയത്ത് ചില ഇങ്ങനെ വാ തുറന്നു പോകും. അപ്പം നമ്മൾ വാ തുറന്ന് ഉറങ്ങുന്ന ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പം ഞാനിങ്ങനെ അയ്യോ സാധനം അയ്യോ പൊട്ടിയോ പൊട്ടി എന്നെ കൊല്ലും. സൺഗ്ലാസ് ഇങ്ങനെ എടുത്തു വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഉറങ്ങണു. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. നമുക്ക് ആ നാണക്കേട് തോന്നൂല. നമ്മൾ അങ്ങനെ ഉറങ്ങണതും സൺഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഉറങ്ങണതും വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും നമ്മളെന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഉറങ്ങുകയാണെന്ന് ആരും അറിയത്തില്ല. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ എൻ്റെ മാനം രക്ഷിച്ചിട്ടുള്ള എൻ്റെ സൺഗ്ലാസ് ഹാൻഡ് ക്രീം, എന്താണ് ലിപ്പ് ലിപ് ബാം, ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഇത് ബാഗ് മേടിക്കുമ്പോൾ ഫ്രീ കിട്ടിയതാ ജീരകമുട്ടായി. പിന്നെ ഊഫ് ടിഷ്യു. പിന്നെ ഡയറി മിൽക്കിന് ഒറ്റയ്ക്കുള്ള പ്രശ്നം ഈഗോ ഒന്നും വരാതിരിക്കാൻ രണ്ട് ഗാലക്സി, ഒരു ഹെയർ ബണ്ണ്, അതിൻ്റെ കൂടെ അതിന് ഈഗോ അടിക്കാതിരിക്കാൻ ഒന്ന്. ഏതോ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഈ വർഷം എവിടെയാ പോയതാ. പക്ഷേ എല്ലാം മാഞ്ഞു പോയി കേട്ടോ. ദേ എല്ലാം മാഞ്ഞു പോയി. അവർ തന്നെ മറന്നു, ഞാൻ മറന്നിട്ടില്ല. മിസ് മുല്ലച്ചേരിയുടെ പിന്നെ എന്തായാലും ആധാർ ഫോട്ടോ കണ്ടപ്പോൾ കാണിച്ചപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴുള്ള എൻ്റെ ഫോട്ടോ ആണ്. കൊള്ളാട്ടോ. അന്ന് ലിപ്സ്റ്റിക് ഒന്നും എഴുതാൻ അറിയാൻ പാടില്ലായിരുന്നു. എന്തൊക്കെയോ വാരി കളിച്ചിട്ടിട്ടുണ്ട്. നീ കൊള്ളാടി വെച്ചു. അയ്യോ ഇത് വന്നില്ലേ. മറ്റ് ഇത് ഇപ്പോൾ നമ്മൾ വെച്ച ഗാലക്സിക്ക് ഈ കൊടിക്കാതിരിക്കാൻ വീണ്ടും ഒരു ഗാലക്സി. ഇതെന്ത് ഇത്? മുട്ടായിക്കടയോ? ഏതോ ഒരു ബില്ല്. താങ്ക് യു. ഓക്കെ വീണ്ടും അതിൻ്റെ കൂടെ അതിന് ഈ കൊടിക്കാതിരിക്കാൻ വീണ്ടും ഒരു ബില്ല്. താങ്ക് യു. കഴിഞ്ഞു. ഇനി എൻ്റെ ഉയരം മാത്രം എടുക്കാൻ ബാക്കിയുള്ള ബാക്കിയുള്ള ഈ ബാഗിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഭയങ്കര എന്താണ് ഞാൻ ഭയങ്കര ആലോചിച്ച് ചെയ്തിട്ടുള്ള ഈ സെഗ്മെൻറ്റ്, ആരും ചെയ്യാത്ത ഈ വെറൈറ്റി സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടും കാര്യമൊന്നുമില്ല, ഇതിൽ നിന്നൊന്നും ഞാൻ തരാൻ പോണില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബായ്. പിന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്താലോ. അപ്പോൾ ഒന്ന് മറക്കരുത് മണി അടിക്കാനും. ഓക്കെ ബൈ. സെറ്റല്ലേ? നീയല്ലേ പറയണ്ട, ഞാനോ? പല്ലു മഞ്ഞയാണോ? തേച്ചില്ലെങ്കിലും എനിക്ക് ശരിക്കും നല്ല പല്ലു മഞ്ഞായിരിക്കും. ആ കേറ്, നിന്റെ ഒക്കെ പണി കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് ഇതിലായിരുന്നു എന്ന് എനിക്കറിയാം. കാത്തിരിക്കെ. എന്റെ ആധാർ കാർഡ് ഉണ്ടായിരുന്നു, സഹിക്കാൻ വെച്ചുള്ള പോരെ. ബാ മക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും ജോലി കഴിഞ്ഞു. എന്റെ പടം വരെ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ചന്ദ്രനും കൂടെ ഉദിച്ചേനെ. ആ പുല്ല് അവളുടെ ആയിരുന്നു. അയ്യോ പുല്ലില്ല മുറ്റത്തൊന്നും പറഞ്ഞു. പുല്ല് വഴി അവള് പറഞ്ഞതാ. എടി ചായ ഇടണ്ടി വരത്തില്ലടി, ഇവര് കട്ട് ചെയ്തില്ലായിരുന്നു. കട്ട്.